സുഹൃത്തുക്കളെ, സാങ്കേതികമായ കാരണങ്ങളാൽ ഈ പ്രഭാഷണം ഇടപെടൽ ഇടക്ക് വെച്ച് നിന്നു പോവുകയാണ് ഉണ്ടായത്. വീണ്ടും തുടരുകയാണ്. പറഞ്ഞു വന്നത് സൂക്ഷ്മമായ കാര്യങ്ങളോട്, സങ്കീർണമായ കാര്യങ്ങളോട് സംവദിക്കുന്നതിൽ നമ്മൾ അസമർത്ഥരായിത്തീരുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൃത്യം നമ്മെ മാറ്റുന്നു, പൊങ്ങു മനുഷ്യരാക്കി മാറ്റുന്നു. ഹെർബർട്ട് മാർക്യുസ് വൺ ഡയമെൻഷണൽ മാൻ എന്നൊരു പരികല്പന മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഏകമാത്ര മനുഷ്യർ, അതായത് ഒരു പ്രശ്നത്തിൻ്റെ, ഒരു സംഭവത്തിൻ്റെ, ഒരവസ്ഥയുടെ, ഒരു പ്രക്രിയയുടെ ബഹുതലങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ കഴിയാത്ത, ഒറ്റക്കണ്ണൻ കാഴ്ചകളിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്ന ഒരവസ്ഥയാണ്. സാധാരണ നമ്മൾ പ്രഭാഷണത്തിൽ പോലും തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. മൾട്ടി ഡയമെൻഷനൽ, ജന്തുവിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു സ്വഭാവമാണത്. നാം ജന്തുതയിലേക്ക് ചുരുക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത്. ജാതി എന്നുള്ളത് സമാനതകളില്ലാത്ത മർദ്ദക സാമൂഹ്യ സ്ഥാപനമാണ് എന്ന ചിരസമ്മതമായ സത്യം മാത്രമല്ല, മറിച്ച് ഈ സത്യം ചിരസമ്മതമായിരിക്കെ തന്നെ അതിനെ സ്വാഭാവികമായി സ്വീകരിക്കാൻ, സ്വാംശീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, നിരന്തരം നാം പരിശീലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് സ്വാഭാവികമായി മാറ്റപ്പെട്ട മർദ്ദക സ്ഥാപനങ്ങളെ, മർദ്ദക സ്ഥാപനങ്ങൾ എന്ന് തന്നെ ആ സ്വാഭാവികതയെ തകർത്തുകൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഭരണവർഗങ്ങൾ, നമ്മുടെ സന്ദർഭത്തിൽ ജാതി മേൽക്കോയ്മ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സത്യങ്ങളെ, മാനദണ്ഡങ്ങളെ, സമീപനങ്ങളെ, നിലപാടുകളെ പൊളിച്ചുകൊണ്ട് ബദൽ സത്യങ്ങൾ, ബദൽ മാനദണ്ഡങ്ങൾ, ബദൽ നിലപാടുകൾ പകരം വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ജനകീയ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത്, ജാതി മേൽക്കോയ്മ ഉൽപ്പാദിപ്പിക്കുന്ന മേൽക്കോയ്മ സത്യങ്ങളെ മറിച്ചിട്ട് ജനജീവിതത്തെ അതിൻ്റെ സൂക്ഷ്മതയിൽ സജീവമാക്കുന്ന തരത്തിൽ ബദൽ സത്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പരിമിതി എന്ന് പറയുന്നത് ജാതി മേൽക്കോയ്മയോടും കീഴാള സമൂഹങ്ങൾക്കൊപ്പം നിൽക്കുമ്പോഴും ജാതി മേൽക്കോയ്മയുടെ തന്നെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മുടെ സാഹിത്യത്തിലും സാഹിത്യേതര സാമൂഹ്യ സംഭവങ്ങളിലും നാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അതൊരു ട്രാപ്പാണ്, ഒരു വലിയ കെണിയാണ്. ആ കെണിയിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ചൂണ്ടിക്കാണിച്ച തുടക്കത്തിൽ പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും നമുക്കൊരിക്കലും തുല്യപ്പെടുത്താനാവില്ല. അതുപോലെ തന്നെ നാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും നമുക്ക് തുല്യപ്പെടുത്താനാവില്ല. രാജാറാം മോഹൻ റോയെയും ജ്യോതി ബഹുലെയും നമുക്ക് തുല്യപ്പെടുത്താനാവില്ല. കാരണം കീഴാള സമൂഹങ്ങളുടെ, ദളിത് ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്, സമരങ്ങളാണ് നാം ചൂണ്ടിക്കാണിച്ച ജ്യോതി ബഹുലയും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും. എന്നാൽ രാജാറാം മോഹൻ റോയ് പ്രതിനിധീകരിക്കുന്നത് സാമുദായിക പരിഷ്കരണത്തെ മാത്രമാണ് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിവിടെ അവസാനിപ്പിക്കുക. ഇനി ഞാൻ നേരത്തെ പരാമർശിച്ച ഭാഷയിലേക്ക്, ഇടക്ക് നമ്മുടെ സംവാദത്തിൻ്റെ ഒരു കണ്ണി സാങ്കേതികമായ പരിമിതി നിമിത്തം പൊട്ടിപ്പോയതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഷയിൽ ഒരു ശൈഥില്യം സംഭവിച്ചിട്ടുണ്ട്, ക്ഷമിക്കുക. പറഞ്ഞു വന്നത് മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ജാതിയിലാരാണ് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ മലയാളമാണ്, പക്ഷെ അത് ജാതി മേൽക്കോയ്മയുടെ മലയാളമാണ്.
ആ ജാതി മേൽക്കോയ്മയുടെ മലയാളത്തിനെതിരെ സമരം ചെയ്തിട്ടാണ് ഐക്യകേരളം ഉണ്ടായത്. ആ ഐക്യകേരളത്തിലേക്ക് മലയാളം വളർന്നു വന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണമാണ് ഈ സംവാദത്തിൽ ഇനി ആലോചനയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 1836 തീർച്ചയായിട്ടും കേരളീയ ജീവിതത്തെ ഇളക്കി മറിക്കുന്ന തരത്തിൽ ജമ്മിത്ത ആധിപത്യത്തിനെതിരെയുള്ള കർഷകരുടെ സമരങ്ങൾ രൂപപ്പെടുന്നത് 1836 മുതലാണ്. 1836 സാർവദേശീയമായൊരു വലിയ പ്രത്യേകതയുണ്ട്. 1836 ലീഗ് ഓഫ് ദ ജസ്റ്റ് എന്ന സംഘടന യൂറോപ്പിലുണ്ടാവുന്നത്. ആ സംഘടനയാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് ലീഗായിട്ട് മാറുന്നത്. കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. 1836 സമതാ സമാജം വൈകുണ്ഠസ്വാമികളുടെ കീഴാള ദളിത് മുന്നേറ്റത്തിൻ്റെ ഭാഗമായ സമത്വം എന്നുള്ള ആശയമാണ് കീഴാള നവോത്ഥാനങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. പരിഷ്കരണമല്ല അത്, സമഗ്രമായ മാറ്റമാണ്. 1836 യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ മുന്നോടിയായ സമത്വ സമാജം, ലീഗ് ഓഫ് ദി ജസ്റ്റ്, നീതിനിഷ്ഠ ലീഗ് ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ ഇവിടെ സമതാ സമാജം എന്നൊരു സംഘടനയുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. കർഷകരുടെ ഒരു മുന്നേറ്റം വരികയാണ്, കർഷക സമരങ്ങൾ വരികയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസം നവംബർ 1 ലോകത്തെങ്ങുമുള്ള മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സ്മരണകൾ ഇരമ്പുന്ന ജാതി കൂട്ടങ്ങൾ എന്ന സങ്കുചിതമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യാവസ്ഥയിലേക്കുള്ള മലയാളി സമൂഹത്തിൻ്റെ കുതിപ്പിനെ അടയാളപ്പെടുത്തുന്ന നവംബർ 1 പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ, ഒരു പൂക്കാസ പ്രവർത്തകൻ എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദവും അഭിമാനവും ഉണ്ട്. മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, ഒരുപക്ഷെ ഔപചാരികമായ ഒരു പ്രതീക പ്രാധാന്യം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ ദിവസം ഇന്ന് തുടങ്ങിയത് പരസ്പരം വായനാക്കൂട്ടത്തിൻ്റെ ഒരു സാംസ്കാരിക പരിപാടിയിൽ രാവിലെ ആണ്. പിന്നീട് വൈകുന്നേരം കേളുവട്ടൻ പഠന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മാധ്യമങ്ങൾ ജനാധിപത്യ മതനിരപേക്ഷ മാനവികതയ്ക്ക് നേരെ നടത്തുന്ന പ്രചാരണ യുദ്ധത്തിനെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായുള്ള ഒരു പ്രബുദ്ധ രാഷ്ട്രീയ കൂട്ടായ്മയിലും പങ്കെടുത്തു. അതിൻ്റെ തുടർച്ചയിലാണ് ഇന്നേ ദിവസം പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ഈ ഫേസ്ബുക്ക് ലൈവിൽ ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ വളരെ അഭിമാനത്തോടെ പങ്കെടുക്കുന്നത്. സത്യത്തിൽ ഇന്ന് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയും ആ ഇന്ത്യൻ അവസ്ഥയുടെ ഭാഗമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഒട്ടും അഭിമാനകരമല്ല. നമുക്കറിയാം ഏതർത്ഥത്തിലും മലയാളിയുടെ ശിരസ്സുയർത്താൻ സഹായകമാകുന്ന രീതിയിൽ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യൻ്റെ, നമ്മളിവിടെ ആലോചിക്കുന്നത് കീഴാള ജീവിതത്തിൻ്റെ ചരിത്രവും വർത്തമാനവും എന്ന വളരെ സൂക്ഷ്മമായ ആലോചന ആവശ്യപ്പെടുന്ന ഒരു മൗലിക വിഷയത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഞാൻ ആമുഖമായി പറയുന്നത് കേരളത്തിലെ അധസ്ഥിത സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശകരമായ നിരവധി അനുഭവങ്ങൾ, കേരളത്തിലെ ജനതയെ അവരുടെ ജീവിത സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിൽ ക്ഷേമപ്രവർത്തനത്തിൽ കേരളത്തിലെ സർക്കാർ റെക്കോർഡ് സ്ഥാപിച്ച ഒരു പശ്ചാത്തലത്തിൽ ലോക സംഘടനകൾ, ഇന്ത്യയിലെ വ്യത്യസ്ത സംഘടനകൾ കേരളത്തിൻ്റെ പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടിരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം മാധ്യമങ്ങൾ നടത്തുന്ന കേരളത്തിലെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും എതിരായ വലിയ ഒരു യുദ്ധം ഈ ഒരു സന്ദർഭത്തിലാണ്
അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് വളരെ ചെറിയൊരു സമയത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, അത് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകർ സുദീർഘമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയ സമരത്തിൻ്റെ തുടർച്ചയിൽ ആണ് ഈ ഒരു സംവാദവും നടക്കുന്നത്. എന്നാൽ കേരളത്തിൽ വിവരങ്ങളുടെ ഒരു പ്രളയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ കാര്യങ്ങളെ അതിൻ്റെ സൂക്ഷ്മതയിൽ, സമഗ്രതയിൽ, സങ്കീർണതയിൽ മനസ്സിലാക്കാനുള്ള കഴിവ് ആനുപാതികമായി കുറഞ്ഞു വരികയാണോ എന്നൊരു ആശങ്ക ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ്. ഞാൻ പറയുന്നത് വിവരം വിരൽത്തുമ്പിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ശാസ്ത്രസാങ്കേതിക വിദ്യയുടെ വിസ്മയാവഹമായ വളർച്ച വിവരങ്ങളുടെ കാര്യത്തിൽ നമ്മെ ഏറെക്കുറെ സ്വയം പര്യാപ്തരാക്കിയിട്ടുണ്ട്. ഏത് വിവരവും നമ്മുടെ വിരൽത്തുമ്പത്തുണ്ട് എന്നത് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു ജനത വിവരങ്ങളിൽ സമൃദ്ധരായിരിക്കുമ്പോഴും സമീപനങ്ങളിൽ, കാഴ്ചപ്പാടുകളിൽ ദരിദ്രരായിത്തീരുന്ന ഒരു വൈപരീത്യം സംഭവിക്കുന്നുണ്ടോ? നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരമൊരവസ്ഥയാണ് ജനാധിപത്യത്തിനെതിരെ കൃത്യമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രസക്തവും അപ്രസക്തവും ആയ വിവരങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി, അതിൻ്റെ വലിയൊരു വെള്ളച്ചാട്ടം, വലിയൊരു പ്രവാഹം. ആ പ്രവാഹത്തിൽ നമ്മുടെ തിരിച്ചറിവ് ഒരു പൊങ്ങുതടി പോലെ ഒലിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിവരം കൊണ്ടും മനുഷ്യരെ വേട്ടയാടാൻ പറ്റും, വിവരം കൊണ്ടും മനുഷ്യർക്ക് വിലങ്ങ് വെക്കാൻ പറ്റും. അപ്രസക്തമായ എത്രയെത്രയോ വിവരങ്ങൾക്കിടയിൽ ഒരു ജനതയെ വീർപ്പ് മുട്ടിക്കാൻ പറ്റും, നമ്മുടെ തിരിച്ചറിവിനെ തളർത്താൻ പറ്റും. ആ അർത്ഥത്തിൽ ഒരു ഇൻഫർമേഷൻ ബോംബാർഡ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കുഴിച്ചു മൂടാൻ വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംവാദം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇന്ത്യയിലെ നവഫാസിസത്തിൻ്റെ നേതൃത്വമായ സംഘപരിവാർ തിരക്കഥെഴുതി കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ സംവിധാനം ചെയ്ത് കേരളത്തിലെ മൂലധന ശക്തികളുടെ ഭാഗമായ വൻകിട മാധ്യമങ്ങൾ അഭിനയിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധ പ്രചാര നാടകത്തെ, പ്രഹസനത്തെ പൊളിക്കുക എന്നത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയുടെ ആകെ പ്രതീക്ഷയായി നിൽക്കുന്ന, ലോകമാതൃകയായി പ്രശംസിക്കപ്പെട്ട മതനിരപേക്ഷതയുടെ പ്രബുദ്ധ കേന്ദ്രമെന്ന് ഏതർത്ഥത്തിലും പറയാവുന്ന മലയാളി സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും ഒരാമുഖം. ഏത് വിഷയത്തെക്കുറിച്ചുള്ള ആലോചനയിലും സത്യത്തിൽ ഇന്ന് അനിവാര്യമാണ്. കാരണം എന്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നാം ആലോചിക്കുന്ന സമൂർത്ത സന്ദർഭത്തെ നമുക്ക് അവഗണിക്കാനാവില്ല. ആ അർത്ഥത്തിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി രണ്ടാമത്തേത് ഐക്യകേരളം. സത്യത്തിൽ നമ്മളിപ്പോൾ സൗകര്യത്തിന് വേണ്ടി കേരളം എന്ന് മാത്രമാണ് പറയാറുള്ളത്. ഒരുപക്ഷേ സൗകര്യത്തിന് വേണ്ടി മാത്രമല്ല, ഐക്യകേരളം എന്ന കാഴ്ചപ്പാട് 56 ഔപചാരികമായി, ഔദ്യോഗികമായി, രാഷ്ട്രീയാർത്ഥത്തിൽ ഐക്യകേരളം നിലവിൽ വരുമ്പോൾ, നവംബർ 1 നിലവിൽ വരുമ്പോൾ, നമുക്കറിയാം അത് 1956 നവംബർ 1 രാഷ്ട്രീയമായി ഔപചാരികമായി രൂപപ്പെട്ടതാണ്. അതിനു മുമ്പ് തന്നെ സാംസ്കാരികമായി ഐക്യകേരളം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിലെ കീഴാള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ സമരത്തിൻ്റെ ഉറപ്പുള്ള മണ്ണിൽ വച്ചാണ് കേരളത്തിൻ്റെ സാംസ്കാരികമായ ഔന്നത്യം സാക്ഷാത്കരിക്കപ്പെട്ടത് എന്നാണ് ഞാൻ ആമുഖമായിട്ട് രണ്ടാമത് ചൂണ്ടിക്കാണിക്കുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ജാതി ജമ്മി നാടുവാഴിത്തം എന്ന് കൃത്യമായും EMS ഉൾപ്പെടെ വിളിച്ചിട്ടുള്ള പഴയ കേരളം ജാതിരഹിതവും മതനിരപേക്ഷവും ആധുനികവുമായ ഒരു പുതിയ കേരളമായി തീർന്നതിൻ്റെ പിന്നിൽ നാനാവിധത്തിലുള്ള സമരങ്ങൾ നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ആവർത്തിക്കുന്നു, കീഴാള നവോത്ഥാനം.
നമ്മുടെ നവോത്ഥാനത്തെ സൗകര്യത്തിന് വേണ്ടി സൂക്ഷ്മതയ്ക്ക് വേണ്ടിയും കൃത്യതയ്ക്ക് വേണ്ടിയും രണ്ടായി തന്നെ നാം വിഭജിക്കേണ്ടതുണ്ട്. സത്യത്തിൽ മേലാള നവോത്ഥാനം എന്ന് പറയുന്ന ആ പേരിന് അർഹമല്ല. അതൊരു സാമുദായിക പ്രസ്ഥാനം മാത്രമാണ്, അത് പുരോഗമനപരമാണ്. കാരണം നായർ സമുദായ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, നൂറിലധികം ഉപജാതികളായി പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന നായർ ജാതികളെ ഒറ്റ സമുദായമാക്കി ഐക്യപ്പെടുത്തുന്നതിൽ മന്നത്ത് പത്മനാഭൻ വഹിച്ച നേതൃത്വപരമായ പങ്ക് തീർത്തും അഭിനന്ദനാർഹമാണ്. അത് ആ ചരിത്ര കാഴ്ചപ്പാടിൽ പുരോഗമനപരവുമാണ്. എന്നാൽ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ, അയ്യങ്കാളി ഉൾപ്പെടെ, പൊയ്കലപ്പച്ചൻ ഉൾപ്പെടെ, വേലുക്കുട്ടിയാരയൻ ഉൾപ്പെടെ, കെ പി കറുപ്പൻ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഇടപെടൽ തീർത്തും വ്യത്യസ്തമാണ്. അതാണ് യഥാർത്ഥ നവോത്ഥാനം. കാരണം അത് അടിച്ചമർത്തപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും വിമോചനമാണ് മുന്നോട്ട് വച്ചത്. ശ്രീനാരായണ ഗുരു അടക്കമുള്ളവരെ സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു പോരാറുണ്ട്, നാടുവാഴിത്തത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഒരു സാംസ്കാരിക സന്ദർഭത്തിലാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നത് കൃത്യമാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അവിടെ അവസാനിക്കുമ്പോൾ കീഴാള നവോത്ഥാന പ്രസ്ഥാനം അവിടെ തുടങ്ങുക മാത്രമാണ് ചെയ്യുന്നത്, അവിടെ അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആധിപത്യവും വിധേയത്വവും പ്രത്യക്ഷമായും പരോക്ഷമായും പ്രച്ഛന്നമായും തുടരുന്ന ഒരു സാമൂഹ്യ ക്രമത്തിലും കീഴാളത്തിന് അവസാനിക്കാൻ കഴിയില്ല. അതിനതിൻ്റെ കാര്യപരിപാടി റദ്ദ് ചെയ്യാൻ പറ്റില്ല, അതിന് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ആ അർത്ഥത്തിൽ ഞാൻ പഴയകാല സമൂഹത്തിലെ, അതായത് ജാതി ജമ്മി നാടുവാഴുത്ത സമൂഹത്തിലെ മനുഷ്യർ പരസ്പരം, അന്ന് പാരസ്പര്യം ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയാസ്പദമാണ്, എങ്കിലും പരിമിതമായ തോതിൽ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഭാഗമായി ആളുകൾ തമ്മിൽ നിശ്ചിത അകലം പാലിച്ചുകൊണ്ടാണെങ്കിലും ഔപചാരികമായ ഒരു അടുപ്പം രൂപപ്പെട്ടു വന്നപ്പോൾ അന്നത്തെ സമൂഹത്തിലിരുന്ന ഒരു അന്വേഷണം, കുശലാന്വേഷണം എന്ന് പറയുന്നത് പരസ്പരം കാണുമ്പോൾ ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ചോദ്യം, ജാതിയിലാരാ എന്നാണ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതെ അന്നത്തെ സാമൂഹ്യ ക്രമത്തിൽ മനുഷ്യർക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം അടുത്തിരിക്കാമോ, വീട്ടിലേക്ക് ക്ഷണിക്കാമോ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമോ, തൊടാമോ, വിവാഹബന്ധം ആകാമോ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമ്പൂതിരിയാണോ, ആര്യരാണോ, പിശാരടിയാണോ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജാതി ആരാ എന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ കേരളത്തിൽ മലയാളി എന്നൊരു സ്വത്വം രൂപപ്പെട്ടു വന്നിട്ടില്ല എന്നാണ്. എന്നാൽ ഇന്നോ, ഇന്ന് രണ്ടും കാണുമ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എന്നൊരു അന്വേഷണമാണ്. സത്യത്തിൽ ആ സുഖമല്ലേ എന്നത് വളരെ ഔപചാരികമായൊരു പ്രയോഗം പരിമിതപ്പെട്ടിട്ടുണ്ട്, അതൊരു ക്ലീശയ പോലുമായി മാറിയിട്ടുണ്ട്. അതായത് നിരന്തരമായ സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള ഉപയോഗ നിമിത്തം ചോർന്ന് ചണ്ടിയായിത്തീരുന്ന ജഡിലോ പറയുന്ന ഭാഷയിലെ പ്രയോഗങ്ങളെയാണ് സാധാരണയായി നാം ക്ലീഷ എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നത്. കാരണം ക്ലീഷ ഇന്ന് ഒരു ഇംഗ്ലീഷല്ല, അത് മലയാളം കൂടിയാണ്. നവംബർ 1 മലയാളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കലർപ്പ് കലരാത്ത ഇംഗ്ലീഷിൻ്റെ, അതുപോലെ തന്നെ പോർച്ചുഗീസ് ഭാഷയുടെ, അറബി ഭാഷയുടെ, ഉറുദു ഭാഷയുടെ, തമിഴിൻ്റെ ഒന്നും കലർപ്പില്ലാത്ത ഒരു ശുദ്ധ മലയാളത്തെക്കുറിച്ചുള്ള അസംബന്ധ കാഴ്ചപ്പാട് ഇന്ത്യയിലെ നവഭാരതത്തിൻ്റെ മുമ്പിൽ ജനാധിപത്യം സാധ്യമാക്കിയ മുഴുവൻ മൂല്യവ്യവസ്ഥകളെയും അടിയറ വെക്കുന്ന അങ്ങേറ്റ അപകടകരമായ ഒന്നായിരിക്കും. കലർപ്പ് കുറ്റകരമാണ് എന്നുള്ളത്, കലർപ്പ് കളങ്കമാണ് എന്നുള്ളത് ഫാസിസത്തിൻ്റെ കാഴ്ചപ്പാടാണ്, അത് ജനാധിപത്യത്തിൻ്റെ കാഴ്ചപ്പാടല്ല. ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായ കലർപ്പ് കരുത്തും കാന്തിയുമാണ്. എന്നാൽ
ആധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കെട്ടിയേൽപ്പിക്കൽ, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ക്ലീഷേ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാനത് മലയാളമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചൈതന്യം നഷ്ടപ്പെട്ട ജഡിലോക്തികളായി തീർന്ന വാക്കുകളാണ്. അതിലൊന്നാണ് സത്യത്തിൽ എന്തൊക്കെയുണ്ട് സുഖമല്ലേ എന്നുള്ളത്. പക്ഷെ അല്പം സൂക്ഷ്മമായി ചരിത്രപരമായി ആലോചിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ആ വാക്ക് നടപ്പിലാക്കിയത് ഒരു ബുൾഡോസർ റെവല്യൂഷനാണ്, ഒരു തട്ടി നിരപ്പാക്കലാണ്. കാരണം ജാതിയിലാരാണ് എന്ന ചോദ്യം അടുത്തിരിക്കാമോ, എത്ര അകലം പാലിക്കണം എന്നൊക്കെയുള്ള ജാത്യാഭിമാനത്തിൻ്റെ ജീർണതയെയാണ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ എന്തൊക്കെയുണ്ട് സുഖമല്ലേ എന്നതിൽ അതിനപ്പുറത്ത് ഒരു മാനവികത പങ്കുവെക്കപ്പെടുന്നുണ്ട്. സുഖമല്ലേ എന്നുള്ളത് എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന സാന്ദ്രമായ സൂക്ഷ്മമായ ഒരാശംസയാണ്. അത് ഭാവിയെക്കുറിച്ചുള്ളൊരു പ്രത്യാശയും പ്രതീക്ഷയുമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട്, ലോകത്തിൽ സുഖമുണ്ടായിട്ട് എന്ത് കാര്യം, അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. അതിൻ്റെ മുമ്പിലൊരു അർത്ഥപൂർണമായ കൊച്ചു വാക്യമുണ്ട്, മനുഷ്യൻ കെട്ടുപോയാൽ ലോകത്തിൽ സുഖമുണ്ടായിട്ട് എന്ത് കാര്യം. അടുത്ത വാചകം, ജാതിയാണ് മനുഷ്യനെ കെടുത്തുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയുണ്ട് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യനെ കെടുത്തുന്ന ആ ജാതിയെ തന്നെയാണ് നാം കുഴിവെട്ടി മൂടുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ജാതി മേൽക്കോയ്മയെ കുഴിവെട്ടി മൂടാതെ ഔപചാരികമായി പോലും പരസ്പരം കാണുമ്പോൾ എന്തൊക്കെയുണ്ട് സുഖമല്ലേ എന്ന് പരസ്പരം ആശയവിനിമയം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ജാതി മേൽക്കോയ്മയുടെ അടയാളവാക്യമായിരുന്നു ജാതിയിലാരാ. ഈ ചോദ്യം ശ്രീനാരായണ ഗുരുവിനും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ഇതേ ചോദ്യം ചോദിച്ചു, ജാതിയിലാരാ. ഗുരു ചോദിച്ചു, കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പം ഗുരു പറഞ്ഞു, കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ കേട്ടാൽ മനസ്സിലാവൂ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു. വേറൊരു സന്ദർഭത്തിൽ ഗുരു ഇത്ര കൂടി പറഞ്ഞു, ഒരു പട്ടിക്ക് വേറൊരു പട്ടിയെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും, എന്നാൽ മനുഷ്യന് മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആ ജാതി മേൽക്കോയ്മയുടെ ജീർണത, ആ ജീർണതയെക്കുറിച്ചാണ് ഗുരു പറഞ്ഞത്, ലോകത്തിൽ സുഖമുണ്ടായിട്ട് എന്ത് കാര്യം മനുഷ്യൻ കെട്ടുപോയാൽ. മനുഷ്യൻ കെട്ടുപോയിട്ട് പിന്നെ ലോകത്തിൽ സുഖമുണ്ടായിട്ട് കാര്യമില്ല. എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പത്തുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രബുദ്ധ കേരളത്തിൽ പോലും ജാതിയെക്കുറിച്ചുള്ള ഒരു സംവാദം അത്ര സ്വാഗതം ചെയ്യപ്പെടില്ല. മറ്റ് നിരവധി വിഷയങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്ന ജാതിയെക്കുറിച്ചുള്ള ഒരു സംവാദം സഹിക്കില്ല. പല യുക്തികൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഇന്ന് ആവശ്യപ്പെടുന്ന ഈ സംവാദത്തെ കവച്ച് കടന്നു പോകാനാണ് പലരും താല്പര്യപ്പെടുന്നത്. എന്നാൽ പൂക്കാസ ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്നില്ല എന്നതിന് നിരന്തരമായ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിതിന് മുമ്പ് നടത്തിയിട്ടുള്ള സംവാദങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് രാവിലെ പരസ്പരം വായനാ കൂട്ടായ്മ, സത്യത്തെ ആ പേരിൽ തന്നെ ഒരു പുളകമുണ്ട്, ഒരു പാരസ്പര്യം. ഞാൻ ആ സമയത്ത് പറഞ്ഞൊരു വാചകം ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്, പാലാരിവട്ടം പാലം ഉൾപ്പെടെ ഏത് പാലം പൊളിഞ്ഞാലും അത് നമുക്ക് വീണ്ടും കെട്ടാൻ പറ്റും, പണം മാത്രം മതി, അധ്വാനം മതി. എന്നാൽ മനുഷ്യരെ പരസ്പരം ഐക്യപ്പെടുത്തുന്ന, ഒന്നിച്ചു ചേർക്കുന്ന പാരസ്പര്യത്തിൻ്റെ പാലം പൊളിഞ്ഞാൽ അത് വീണ്ടും കെട്ടിപ്പൊക്കാൻ വളരെ പ്രയാസമുണ്ടാവും. പലരും പാരസ്പര്യത്തിൻ്റെ പാലം പൊളിക്കുമ്പോഴും വേറൊരു ഭാഗം അതിനെ അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോഴും നമ്മളായിരിക്കുന്നത്, മനുഷ്യരായിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
ഇന്ന് സംവാദങ്ങളുടെ ലോകത്ത് സംബന്ധിച്ചൊരു അട്ടിമറിയാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സൂക്ഷ്മമായ കാര്യങ്ങളോട്, സങ്കീർണമായ കാര്യങ്ങളോട് സംവദിക്കുന്നതിൽ അനുദിന അസമർത്ഥരായിത്തീരുന്ന ഒരു പൊങ്ങ് ജനതയായിട്ട് ഈ പ്രയോഗത്തിന് ടി എസ് എലിയറ്റിനോട് കടപ്പാട്, അദ്ദേഹത്തിൻ്റെ പ്രശ്നം.